ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മക്കളെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ ഒരു 10:30 ആയപ്പോത്തിന് എൻ്റെ വീട്ടിൽ എത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ വരണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മോള് ഒരു 8:30 വരെ ഓള് കിടന്നുറങ്ങിയിരുന്നു കേട്ടോ. അത്താത്തിന് ചെയ്യുന്ന ഷോളൊന്നും കൂടെ നീച്ചിന്ന്, പിന്നെ ഓളൊന്നും കൂടി ഉറങ്ങിയിട്ട് ട്രായപ്പോത്തിന് നീച്ചിട്ട് ഓളൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കി കൊടുത്ത് ഞങ്ങളുടെ പോകുന്നു. അപ്പോൾ വന്നേക്ക് ഇവിടെ കണ്ടില്ല, ഓരോന്നൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ കഴുകി വെച്ചിരിക്കണ, അതുപോലെ പത്തിരി ഉണ്ടാക്കൽ തുടങ്ങിയിരിക്കണം. അങ്ങനെ ഓരോന്നുള്ള ഒരുക്കാടൊക്കെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തൊരു നോമ്പ് തുറയാണ്. അപ്പോൾ ഇവിടെ പത്തിരക്കഥോ ചുടനുണ്ട്, പിന്നെ ചപ്പാത്തിയും ഉണ്ട്, പിന്നെ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടോ കേട്ടോ. നമുക്ക് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ആ പണിയൊക്കെ ആക്കാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഇവിടെ ചെയ്തപ്പോൾ മോള് ഇതവിടെ ഇരുന്നിട്ട് കളിയൊക്കെയാണ്. പിന്നെ അവർ സമൂസൊക്കെ ഉള്ളൊക്കെ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. സമൂസ വാട്ടിയെടുത്തിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് സമൂസ ഉണ്ടാക്കിയേക്കണ്. അതുപോലെ കട്ട്ലൈറ്റിന് ഉരുളങ്ങയങ്ങൊക്കെ പുഴുങ്ങിയെടുത്തിട്ട് ഉടച്ചിക്കാണ്ട് ബീഫ് ഇട്ടിട്ടുള്ള കട്ട്ലൈറ്റിനോട്ടൊക്കെ ഇവിടെ മസാല ഇവിടെ റെഡിയാക്കിയേക്കണം കേട്ടോ. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിരിക്കണ സമൂസേൻ്റെ ഇതൊക്കെ മസാല ഒന്ന് ചെറുതായി ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫൊക്കെ അതവിടെ വരട്ടിയെടുക്കാൻ വേണ്ടി വെച്ചിരിക്കണം. അതുപോലെ തന്നെ പക്കവടക്കിത മാവൊക്കെ കുഴച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ നോക്കണ്ട. അപ്പോൾ ഇവർ ഉച്ചന് മുമ്പായിട്ട് തന്നെ ഒരുവിധമൊക്കെ പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ സമൂസൊക്കെ അതാ അങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇത് തുടങ്ങും കേട്ടോ. റാത്തേപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് ആളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ആളുണ്ടാവും. പിന്നെ കൂടുതൽ ആളുകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ തറവാടും പിന്നെ ഞങ്ങളെ അയൽവാസികളായിട്ടുള്ള ആളെന്നെ ഉള്ളൂ. അവരെല്ലാവരും കൂടി കൂടുമ്പോൾ തന്നെ അത്യാവശ്യം ആളുണ്ടാവും. അപ്പോൾ അവരൊന്നും കൂടുതൽ വീഡിയോയിൽ വരാൻ ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും കാണിക്കാത്തത്. അപ്പോൾ അതാ പൊരിക്കടയൊക്കെ ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ വീഡിയോ ഇടയിലൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതാ സമൂസി, അതുപോലെ പക്കവാട ഉണ്ട്, പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ അതാ ഇപ്പം കേട്ടോ. നമ്മളെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണ ആളിപ്പോൾ പിന്നെ അങ്ങനത്തൊക്കെ ഉണ്ട് റെഡിയാക്കി വെക്കും. അപ്പോൾ നമ്മൾ പൊരിക്കടയൊക്കെ അതാ അതുപോലെ റെഡിയാക്കി എടുത്തിരിക്കണം കേട്ടോ. കട്ട്ലേറ്റും ഇത് മൂന്നും ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ നോമ്പ് തുറ എണീച്ചിട്ട് പലവിധം പൊരിക്കടികളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. രണ്ട് മൂന്ന് ഐറ്റം തന്നെ ഉണ്ടാക്കലുള്ളൂ. പിന്നെ അതാ വാങ്ങി കൊടുക്കാൻ അയക്കണ്. അപ്പോൾ ഏകദേശം അപ്പോൾ ഇപ്പന്നെ ഒക്കെ അതാ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നോമ്പ് തുറ കഴിഞ്ഞാൽ വീട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്യണം. അപ്പോൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അത്താഴത്തിൻ്റെ കാര്യത്തിനൊക്കെ വീട്ടിലാളില്ലാത്തല്ല. അപ്പോൾ ഇക്കാക്കൊക്കെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ നിൽക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ കാരണം അങ്ങനെ തന്നെ പോവാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഞങ്ങൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബാങ്ക് കൊടുക്കൽ എന്തൊക്കെ കഴിഞ്ഞിട്ട് നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബിരിയാണി വെച്ച് കൂടുന്നത്, ഇതുപോലെ അതിന് മുകളിൽ നിന്നൊക്കെ അവർ ചോറ് വേറാക്കിയിട്ട് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അതാ കൊലായിൽ ഇതുപോലെ നിർത്തിയിട്ട് അവർക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയും ഇതൊക്കെ ഉണ്ട് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ കൊടുന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാജീപിൻ്റെ ആൾക്കാർക്കൊക്കെ ഇവിടെ തന്നെയാണ് വെച്ച് കൊടുക്കാച്ചിട്ട് ഇവിടെ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് ഇരിക്കുന്നുണ്ടാവും. പോലെ കൊലായിൽ പറ്റുന്നവരൊക്കെ ഇവിടെ അങ്ങനെ ഇരിക്കും അങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ അവിടെ അങ്ങനെ പുറത്തായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും ടേബിളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചെറിയൊരു നോമ്പുതുറൻ്റെ ശേഷങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ പറ്റണ പോലെ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ക്ഷമിക്കുക. പിന്നെ പലരുടെയും ഒരു പ്രശ്നമാണ്, നമ്മളെ കുടുംബക്കാരായാലും കൂട്ടുകാരായാലും നമ്മൾ പലയിടത്തും പോകുന്നുണ്ട്, പല ആളുകളും കാണുന്നുണ്ട്. പിന്നെ കൈയാണെങ്കിലും മുഖമാണെങ്കിലും അവരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ ഒരു നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവർ ഭയങ്കര വിഷമമാണ്. എന്തെങ്കിലും വലിയ ഇതാവോ അവന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തവരൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ പറ്റണ പോലെ ഒരു അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ എടുത്താണ്. അപ്പോൾ റെസിപ്പികളൊന്നും ശരിക്കായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ടൈമിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അങ്ങനെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്.
പിന്നെ ഒരുവിധ ആളുകളൊക്കെ ഇപ്പൊ ലോകം മുഴുവൻ പോയി വരണ് എവിടെയാണെങ്കിലും പോണ് സ്ഥലങ്ങളൊക്കെ കാണാൻ പോണ് അപ്പോഴൊക്കെ ജനങ്ങൾ കാണുകയാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ കാണുകയാണ് കേട്ടോ അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ എവിടെയാലൊന്നും ഒരു മിന്നാട്ടം ഒന്ന് കാണുമ്പോ അവർക്ക് എന്തോ ഒരു വിഷമമാണ് അതെന്തെങ്കിലും സംഭവിക്കുക ഭൂമിക്കുൽക്കം സംഭവിക്കുക എന്നുള്ളൊക്കെ ഒരു ബേജാറാണ് കേട്ടോ ഒരു നോട്ടൊക്കെ ഒന്നൊരു മിന്നാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ അങ്ങനെ കണ്ട് എന്നുള്ളതൊക്കെ പ്രശ്നമാണ് കേട്ടോ നമ്മളെ വീട്ടുകാരല്ലെങ്കിലും വേറെ ഉള്ളവരാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളെ വെച്ചിട്ട് പറയല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കും തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മക്കളെ കളിയെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഇനി നമ്മൾ പോരാളെ ഒരുക്കാടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും